Hello friends, welcome to SAT, Center Institution Ramadambadi and Putamaligra. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. We will study SLC Maths Chapter 1 Arithmetic Sequence Samantha Srini Part 14. Textbook exercise 1.4, fourth exercise question number 3, 4, 5. Please visit page 21. 21st page. 3, 4, 5 questions are going to answer. Please visit part 1 to 30 before watching this video. You can see this video in part 1 to 13 content. This video will be a little bit more. Okay. So, the question number 3. The 5th term of an arithmetic sequence is 38 and the 9th term is 66. What is its 25th term? One Samandra Sreni is 5th term. 38. And 9th term is 66. 9th padam 66. What is its 25th term? 25th padam endayirikkum. Okay, appo namukku endu thannarundu 5th padam thannarundu x5 is equal to 38. 9th padam thannarundu x9 is equal to 66. Okay, clear. Nammude chodyam 25th padam aanu. Okay. Appo namukku 25th padam aanu kandupidikkendathu. ഇതിനകത്ത് നമുക്ക് രണ്ട് ടേം തന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയാം അല്ലേ എന്താണ് കോമൺ ഡിഫറൻസ് കാണാൻ സമവാക്യം ഏറ്റവും വലിയ പദത്തിൽ നിന്നും ചെറിയ പദം കുറയ്ക്കുക എന്നിട്ട് താഴെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക അപ്പോൾ അതായത് ഇവിടെ 66 ൽ നിന്ന് 38 കുറയ്ക്കുക എന്നിട്ട് 9th പദത്തിൽ നിന്ന് 5th പദം കുറയ്ക്കുക 9 - 5 കിട്ടിയോ ഒന്നുകൂടി പറയാം നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് term, this is the term. 9th term will be the term. This is the term. X9, X5. That is the compare. That is the same. That is the compare. X9 and X5 will be the same. Now, we will compare. Then, 38. That is the same. Then, 9 - 5. Okay, clear. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഡി കിട്ടും കോമൺ ഡിഫറൻസ് 66 - 38 28/4 7 ഓക്കെ ഇനി എന്ത് ചെയ്യും ഈ എക്സ് 25 കാണാനായിട്ട് നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് എക്സ് ഇൻ ഈസ് ഇക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻടു ഡി എക്സ് എന്ന് പറയുന്ന ഏതൊരു ടേം കാണാനും ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് 1 ഇൻടു ഡി ആണ് ഇവിടെ എക്സ് 25 ആണ് എന്നിന്റെ സ്ഥലത്ത് 25 അപ്പോൾ എഫ് പ്ലസ് 25 - 1 ഇൻടു ഡി ഡിയുടെ സ്ഥലത്ത് 7 ദാറ്റ് ഈസ് എക്സ് 25 ഈക്വൽ ടു എഫ് പ്ലസ് 25 - 1 24 24 ഇൻടു 7 പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് അറിഞ്ഞൂടെ ഫസ്റ്റ് ടേം എന്താണെന്ന് അറിഞ്ഞൂടെ പിന്നെ നമുക്ക് ആകെ അറിയാവുന്നത് 5th പദമുണ്ട് 9th പദമുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാമായി 25th പദം നമുക്ക് കിട്ടും ഓക്കെ ഒന്നുകൂടി പറയാം 25 അല്ല ഏതൊരു പദം കാണാൻ സമവാക്യം ഇതാണ് അപ്പോൾ ഈ സമവാക്യം നിങ്ങൾ എഴുതുക ആ സമവാക്യം എഴുതിയിട്ട് 25th പദം കാണാൻ ചോദിക്കുമ്പോൾ ഈ എന്നിൻ്റെ പ്ലേസിൽ 25 എന്ന് കൊടുക്കുക കണ്ടോ 25 ക്ലിയർ ദെൻ ഈ എൻ ഉള്ള സ്ഥലത്തൊക്കെ 25 കൊടുക്കുക അപ്പോൾ ഇവിടെ എന്താവും എക്സ് 25 അത് 25th പദം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആദ്യത്തെ പദം പ്ലസ് 25 - 1 = 24 × 7 ആണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ പദം നമുക്കറിയില്ല അത് കണ്ടെത്തണം അപ്പോൾ അതിനെന്ത് ചെയ്യും അതിനാദ്യം തന്നെ നിങ്ങൾ ഇതേ ഫോർമുല ഉപയോഗിച്ച് തന്നെ ആദ്യത്തെ പദം കണ്ടെത്താൻ നോക്കിക്കോളൂ ഇതേ ഫോർമുലയിൽ എന്നിൻ്റെ സ്ഥലത്ത് 5 എന്ന് എഴുതാം എക്സ് 5 ഓക്കെ അത് എഫ് പ്ലസ് 5 - 1 × ഡി ഡി എത്രയാണ് 7 ഈ എക്സ് 5 നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് 5 ഈസ് എഫ് പ്ലസ് 5 - 1 = 4 × 7 അതായത് എക്സ് 5 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതായത് കിടക്കണം 38 ആണ് എക്സ് 5 ആ 38 എക്സ് 5 പകരം എഴുതാം ഓക്കെ എഫ് നമുക്കറിയില്ല കണ്ടുപിടിക്കണം 4 × 7 = 28 അപ്പോൾ എന്തിട്ട് 38 ഈസ് ഇക്വൽ ടു എഫ് പ്ലസ് 28 ഇനി 28 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ 28 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 38 - 28 ഈസ് ഇക്വൽ ടു എഫ് ദാറ്റ് ഈസ് എഫ് ഈസ് ഇക്വൽ ടു 38 - 28 എഫ് ഈസ് ഇക്വൽ ടു 10 ഫസ്റ്റ് ടൈം കിട്ടി ഇനി ഫസ്റ്റ് ടൈം കിട്ടിയ സ്ഥിതിക്ക് ഈ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25th പദം കിട്ടും ഓക്കെ സോ സാർ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു 10 + 24 × 7 = 168 ദാറ്റ് ഈസ് 178 ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ഈസ് 101 എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 13, 24, 35 വാട്ട് അബൌട്ട് 1001 അത് നിങ്ങളുടെ ചോദ്യം ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സംഖ്യ എന്നിട്ട് അത് ഈ പറയുന്ന സമാന ശ്രേണിയുടെ ഉള്ളിൽ വരുമോ ഇല്ലയോ എന്ന് തെളിയിക്കണം അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി അതായത് ഈ 101 ഇതിൻ്റെ അകത്ത് വരുമെങ്കിൽ അത് ചിലപ്പോൾ 10th അല്ലെങ്കിൽ 50th 60th എത്രാമത്തെങ്കിലും പദമായിരിക്കുമല്ലോ അല്ലേ അല്ലാതെ 101 ഇപ്പോൾ
അഞ്ചാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ അല്ലെങ്കിൽ പത്താം ഏതെങ്കിലും ഒരു പദമായിരിക്കും. മനസ്സിലായോ? എത്രാമത്തെ പദമാണ് ഈ 101 കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടി 75-ാമത്തെ പദം, അതിൻ്റെ അർത്ഥം 101-ഇതിനകത്ത് വരും എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 101 ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 101 എത്രാമത്തെ പദമായിട്ട് വരും എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് നിങ്ങൾ എൻ കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിച്ചാൽ മതി? എൻ. ദെൻ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് എൻ? ഓക്കെ, എന്നിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്നിൻ്റെ ഫോർമുല. എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എഫ് ഡിവൈഡ് ബൈ ടി പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ് എൻ എന്താണ്? അതാണ് 101. നിങ്ങൾക്ക് എന്താണോ പരിശോധിക്കാൻ തരുന്നത് അത് എക്സ് എൻ്റെ പ്ലേസിലേക്ക് എടുക്കണം. ഒന്നുകൂടി പറയാം സാറ്, നിങ്ങൾക്ക് എന്താണോ പദമാണോ എന്ന് പരിശോധിക്കാൻ ചോദിക്കുന്നത് അത് എക്സ് എൻ്റെ സ്ഥല പ്ലേസിലേക്ക് ഇടുക. ക്വസ്റ്റ്യനിൽ എഫ് എന്ന് പറഞ്ഞിട്ട് 13, അത് എഫിൻ്റെ സ്ഥലത്തേക്ക് ഇടുക. ഡി നമുക്ക് കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദറ്റ് ഈസ് 24 മൈനസ് ഫസ്റ്റ് ടേം 13. സോ ഡി ഈസ് ഈക്വൽ ടു 11. ഓക്കെ, ദിസ് വെരി സിമ്പിൾ. സോ എല്ലാ വാല്യൂസും കൊടുത്തു. എക്സിൻ്റെ സ്ഥലത്ത് 101 നമുക്ക് പരിശോധിക്കേണ്ട ആളെ കൊടുത്തു. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യത്തെ പദം 13 കൊടുത്തു. ഡിവൈഡർ ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു വ്യത്യാസം 11 പ്ലസ് 1. 101 13 കുറച്ച് കഴിഞ്ഞാൽ 88/11 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8+1 ദാറ്റ് ഈസ് 9. ഒമ്പതാമത്തെ പദമായിട്ട് വരും. അപ്പോൾ 101-നകത്ത് പദമാണോ? ഇതേപോലെ തന്നെ 101 നമുക്ക് ചെക്ക് ചെയ്യാം. 101 കൊടുക്കാം. 101-ന്റെ സ്ഥലത്ത് 101 നമ്മൾ ഹരിക്കുമ്പോൾ 988/11+1 വരും. ഇവിടെ നോക്കിയാൽ 988/11 എന്ന് പറയുന്നത് 89.18. അതായത് നിങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് 90.18 അത്രാമത്തെ പദം. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഒന്നല്ലെങ്കിൽ 90-ാമത്തെ പദം, അല്ലെങ്കിൽ 91-ാമത്തെ പദം, അല്ലാതെ 90.18-ാമത്തെ പദം അങ്ങനെ പറയാൻ പറ്റില്ല. സോ എൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ അല്ല, പൂർണ്ണസംഖ്യ കിട്ടിയില്ല. അതുകൊണ്ട് 101 ഇതിനകത്തൊരു പദം ആകില്ല. കാരണം 101 ഒരു എത്രാമത്തെയും പദമല്ല. മനസ്സിലായാ? പരമാവധി 101 വരാൻ സാധ്യതയുള്ളത് 90-ോ 91-ോ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് 89.18. അപ്പം അതുകൊണ്ട് 101 പദമല്ല, കാരണം ഇൻ ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന എത്ര 3 സംഖ്യകളുണ്ട്? വളരെ ശ്രദ്ധിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ 7 കൊണ്ട് ഒരു സംഖ്യനെ ഹരിക്കുന്നു. ആ സംഖ്യയുടെ പ്രത്യേകത 3 ഡിജിറ്റ് ഉണ്ടാവണം അതിനകത്ത്. ഉദാഹരണം പറഞ്ഞാൽ 2, 4, 6 256. അതിന് നിങ്ങൾ 7 കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾക്കൊരു ഉത്തരം കിട്ടി. കൂടാതെ ശിഷ്ടം എന്ത് വരണം? 3 വരണം. അങ്ങനെയുള്ള സംഖ്യയാണ് 246 എങ്കിൽ 246 നിങ്ങളുടെ ശ്രേണിയിലെ ഒരു പദമാണ്. അങ്ങനെയുള്ള കുറേ സംഖ്യകളുണ്ടാവും. ഓരോ പദങ്ങളുടെയും പ്രത്യേകത എന്താണ്? അതിന് നിങ്ങൾക്ക് 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. ശിഷ്ടം എന്തും കിട്ടും, 3 കിട്ടും. അങ്ങനെയുള്ള എത്ര 3 സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻ ആണ്. എൻ, ഓക്കെ. എൻ കാണാനുള്ള സംഭവം എന്താണ്? എക്സ് എൻ മൈനസ് എഫ് ഡിവൈഡ് ബൈ ഡി പ്ലസ് 1. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. ഇതിനകത്ത് ഡി എന്ന് പറയുന്നത് എളുപ്പമാണ്. അതായത് എത്ര കൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഡി. അപ്പോൾ ഇവിടെ 7 ഡി വരുന്നത്. എന്നാൽ അവസാനത്തെ സംഖ്യ ഏതാണ്? ആദ്യത്തെ സംഖ്യ ഏതാണ്? ആ ശ്രേണിയിലെ അവസാനത്തെ സംഖ്യ എക്സ് എൻ, ആദ്യത്തെ സംഖ്യ എഫ്. ഇത് രണ്ടും നമുക്കറിയില്ല. നമുക്ക് എന്തൊക്കെ അറിയില്ല? എക്സ് എൻ അറിയില്ല, ലാസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ. എഫ് അറിയില്ല, ഫസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ. ഇനി ഡി നമുക്കറിയാം. ഡി ഈസ് ഈക്വൽ ടു 7. എത്ര വെച്ചാണോ ഹരിക്കാൻ പറയുന്നത് അതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സാർ എക്സ് എനും എഫും കണ്ടുപിടിക്കുക? ആദ്യമായി നമ്മൾ 3-ഡിജിറ്റ് നമ്പർ എവിടെ മുതൽ എവിടം വരെയാണ്? 3-ഡിജിറ്റ് നമ്പർ 100 മുതൽ 999 വരെയാണ്. അതായത് ഈ 100 എന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നുണ്ടോ? നമ്മൾ ആദ്യം 100 ചെക്ക് ചെയ്യാം. 100/7 ചെയ്താൽ നിങ്ങൾക്ക് 14 വരും, ശിഷ്ടം 2 വരും. അപ്പോൾ 100 എന്ന് പറയുന്നതിനകത്തൊരു പദമല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശിഷ്ടം എനിക്ക് 3 വന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 1 കൂട്ടി. അപ്പോൾ ശിഷ്ടം എന്തായി? 3 ആയി. ഹായ്, ഹാപ്പിയായി. ഇവിടെ ഒരു 1 കൂട്ടുമ്പോൾ ഈ മുകളിൽ ഇവിടെയും ഒരു 1 കൂട്ടാം. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ 100 അല്ല, 101. ഓക്കെ, 101-ൽ ആരംഭിക്കും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്പർ കിട്ടി. ഞാൻ പ്ലസ് 1 കിട്ടിയപ്പോൾ ദ ഫസ്റ്റ് നമ്പർ ഇസ് 101. അതായത് 100 എന്ന് പറയുന്നത് ഇതിനകത്ത് മെമ്പറല്ല, പക്ഷെ 100 കഴിഞ്ഞിട്ടുള്ള 101 ഒരു മെമ്പറാണ്. സോ ഫസ്റ്റ്
നമ്പർ എനിക്ക് കിട്ടി, ഇവിടെ കൊടുക്കേണ്ട നമ്പർ കിട്ടി. ക്ലിയർ. ഇനി ഇതേപോലെ 999 അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നിലോ ഉള്ള ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഈ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന, അതായത് 7 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 3 കിട്ടുന്ന കണ്ടീഷൻ അനുസരിക്കുന്ന ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം. അതിന് ഇപ്പോൾ ഇവിടെ നമ്മൾ 100നെ ഫസ്റ്റ് എടുത്ത 100നെ 7 കൊണ്ട് ഹരിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്യാം, 999 7 കൊണ്ട് ഹരിക്കുമ്പോൾ 142 സിസ്റ്റം നമുക്ക് റിമൈൻഡർ 5 കിട്ടും. എന്നാൽ നമുക്ക് റിമൈൻഡർ വേണ്ടത് എന്താണ്? 3 ആണ്. അപ്പോൾ നമ്മൾ 5-ൽ നിന്ന് 2 കുറയ്ക്കുക, 5 - 2. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 കുറയ്ക്കുമ്പോൾ അത് ഇവിടെയും കുറയ്ക്കണം. സോ യുവർ നമ്പർ ഈസ് 997. ഓക്കെ, 997. അപ്പോൾ അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ ആണത്. ഇവിടെ -2 കുറച്ചു, ഇവിടെ -2 കുറച്ചു. സോ ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന, അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 3 കിട്ടുന്ന 3 അക്ക സംഖ്യകൾ, ആദ്യത്തെ ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ 101, അവസാനത്തത് 997 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. n = ലാസ്റ്റ് ടേം 997 - ഫസ്റ്റ് ടേം 101 ÷ 7. 7 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് +1. ചെയ്യുമ്പോൾ 896/7 +1 കിട്டும். അത് ചെയ്യുമ്പോൾ 128 +1 ദാറ്റ് ഈസ് 129. ഈ പറയുന്ന 129 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. എത്രണം ഉണ്ട്? 129 എണ്ണം. ഓക്കെ, 129th ടേം, അത്രയും ടേംസ് ആണ് ഈ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, ക്ലിയർ. പ്ലീസ് വിസിറ്റ് പാർട്ട് 15. Follow me on Facebook for more video updates. www.facebook.com/sunnythomascity. Thank you. Thank you once again.